السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك ميديا قرآن برنام نوتي إيري بدر മരണത്തെ കുറിച്ചും മരണാനന്തര ജീവിതത്തെ കുറിച്ചും മരണഘട്ടത്തിലുള്ള അവസ്ഥകളെ കുറിച്ചും മയ്യിത്ത് മറമാടിയ ശേഷമുള്ള അവസ്ഥകളെ കുറിച്ചുമൊക്കെ നാം ചില കാര്യങ്ങൾ സംസാരിച്ചു. സൂറത്തുൽ ഫാത്തിഹയിലെ മാലിക് യൗമിദ്ദീൻ എന്ന മഹത്തായ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലത്തിൻ്റെ ദിനത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് സൂറത്തുൽ ഫാത്തിഹയെ ഫാത്തിഹയിൽ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണല്ലോ. മരണത്തെക്കുറിച്ചുള്ള ചിന്തയും പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയും പരലോകത്ത് പ്രതിഫലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ മരണം ആലോചിക്കുകയും മരണത്തെക്കുറിച്ചുള്ള ചിന്തയും മരണത്തെ ഓർക്കലുമൊക്കെ സുന്നത്താണ്, അധികരിപ്പിക്കുക ദോഷം പൊറുക്കാൻ കാരണമാണ്. എന്നാലും സദാസമയവും മരണത്തെക്കുറിച്ചുള്ള ചിന്ത മനുഷ്യനെ പല ഐഹികമായ ജീവിതത്തിൻ്റെ ക്രമീകരണം തെറ്റിക്കുകയും അവനെ ഈ ലോകത്ത് ജീവിക്കുന്നതിനെക്കുറിച്ചുള്ള ബോധമില്ലാത്ത മറ്റൊരവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു ഹദീസിൽ ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസാണ്. ഇമാം ഖുർത്തുബി അദ്ദേഹത്തിൻ്റെ അത്തദിക്കിറ ഫി അഹ്വാൽ മൗത്ത ഉമൂരിൽ ആഖിറ എന്ന കിതാബിൽ പറഞ്ഞ ഒരു ഹദീസ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിനെ തൊട്ട് വന്നിരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മുശയ്യിൽ ജനാസ ഖദ് ഉക്കില ബിഹിം മലക്കും ഫഹും മുഹ്തമൂന മഹ്സൂനൂൻ حتى إذا أسلموه في ذلك القبر ورجعوا راجعين أخذ كفا من تراب فرمى به وهو يقول മയ്യിത്ത് മറമാടിയ മയ്യിത്തിൻ്റെ പരിപാലനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒരു മലക്കിനെ അള്ളാഹു തആല നിയോഗിക്കുകയാണ്. ആ മയ്യിത്ത് പരിപാലനത്തിന് വേണ്ടി ഒരുങ്ങിയ ആളുകൾ ദുഃഖത്തിലും വ്യസനത്തിലും പ്രയാസത്തിലും ടെൻഷനിലുമാകുന്ന സമയം മയ്യിത്ത് മറമാടിയതിന് ശേഷം ഒരു തിരിഞ്ഞു പോരാൻ ഒരുങ്ങുമ്പോൾ അഹദ കഫമ്മിൻ തുറാബിം ഫറമാ ബിഹി വഹുവ യഖൂൽ, ഒരു പ്രത്യേകമായ മലക്കിനെ അള്ളാഹു തആല നിയോഗിച്ച് ഒരു പിടി മണ്ണ് വാരി അവരിലേക്ക് എറിയും. എന്നിട്ട് ആ മലക്ക് പറയും, ഇർജിഉ ഇലാ ദിയാരിക്കും അൻസാക്കും അല്ലാഹു മൗതാക്കും ഫയൻസൂന മയ്യിത്തഹും, നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങണം, അള്ളാഹു നിങ്ങളെ മരിച്ചുപോയ ഇയാളെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങളെ മറപ്പിച്ചു കളയട്ടെ. അതോടുകൂടി ഫയൻസൂന മയ്യിത്തഹും, അവർക്ക് മരണപ്പെട്ടു പോയ ആ മയ്യത്തിനെ കുറിച്ച് ഒരു മറവി അവർക്ക് വരും. വയഖുദൂന ഫീ ശറാഇഹിം വബൈഇഹിം, അവരുടെ വ്യാപാര വ്യവഹാരങ്ങളിൽ അവർ മുഴുകുകയും, കാന്നഹും ലം യകൂനൂ മിൻഹു വലം യകുൻ മിൻഹും, അങ്ങനെ ഒരാൾ തന്നെ അവരിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ചിന്ത അവർക്ക് വരികയും ചെയ്യുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല ലമ്മാ മസഹ അലാ ളഹരി ആദമ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു അദ്ദേഹത്തിൻ്റെ മുതുകിൽ തടയായ സന്ദർഭം, ഫസ്തഹ്റജ ദുരിയ്യത്തഹു, അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുതുകിൽ നിന്ന് കാലാവസാനം വരാനിരിക്കുന്ന മുഴുവൻ ജനസമൂഹത്തിൻ്റെയും അണുരൂപത്തിലുള്ള സൃഷ്ടി സമൂഹം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അതേസമയം കാലത്തിൽ മലായിക്ക മലക്കുകൾ പറഞ്ഞു, റബ്ബി ലാ തസഅഹുമുല്ലാഹു, ഇത്രയും വലിയ വിശാലമായ അണുക്കളുടെ കൂട്ടം, അത് ഭൂലോകത്ത് നിറഞ്ഞാൽ ഭൂമിക്ക് അത് മതിയാവുകയില്ലല്ലോ, ഭൂമിക്ക് അത് വിശാലമാവുകയില്ലല്ലോ, അഥവാ ഭൂമിയിൽ അത് നിറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ഇതിന് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, ഇന്നി ജാഇലും മൗത്ത, അവർക്ക് ഞാൻ മരണം നിശ്ചയിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഒരേ ഒരു സമയത്ത് ഭൂലോകത്ത് ജീവിക്കുകയില്ല, ഒരു കൂട്ടർ ജീവിക്കും, അവരായുഷ്കാലം എത്തിക്കഴിഞ്ഞാൽ അവർ മരിച്ചു പോകും. അങ്ങനെ മരണം എന്നുള്ളതൊരു അനുഗ്രഹമായിട്ട് ഞാൻ അവർക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അതേസമയത്ത് മലായികത്ത് പറഞ്ഞു, റബ്ബി ലാ യുഹന്നീഹുമുൽ ഐഷ്, മരണം അവർക്കുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ജീവിതത്തിൽ ഒരു രസവും ഉണ്ടാവുകയില്ലല്ലോ, ജീവിതം എങ്ങനെയാണ് അവർ ആസ്വദിക്കുക. അതേസമയത്ത് അള്ളാഹു പറഞ്ഞു, ഇന്നി ജാഇലും അമല, അവർക്ക് ജീവിതത്തിൻ്റെ ചില കൊതികളും ഞാൻ അവർക്ക് കൊതി കൊടുത്തിട്ടുണ്ട്.
ഒരുപാട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അങ്ങനെയുള്ള മാനസികമായ ഒരുപാട് ചിന്തകളും ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഫൽ അമലു റഹ്മത്തു മിനല്ലാഹി തആല യന്ദളിമു ബിഹി അസ്ബാബൽ മആഷ്. യഥാർത്ഥത്തിൽ മരണമല്ലാത്ത മറ്റു ചിന്തകൾ മനുഷ്യനുണ്ടാവുക എന്നുള്ളത് അവൻ്റെ ജീവിത ക്രമീകരണത്തിന് ഒരു അനുഗ്രഹമായിട്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചതായ ഒരു വിഷയമാണ്. വയസ്തഹിക്കുമു ബിഹി ഉമൂറദ്ദുനിയ, അതു നിമിത്തം ഭൂലോകത്തിലുള്ള ക്രമീകരണങ്ങളും അതുപോലെ ക്രയവിക്രയങ്ങളും വ്യവഹാരങ്ങളും ഒക്കെ മനുഷ്യൻ നടത്തുന്നത് സദാസമയവും മരണത്തിനെ കുറിച്ചുള്ള ചിന്ത ഇല്ലായ്മ കൊണ്ടും ഭൂലോകത്ത് എന്നും ജീവിക്കുമെന്നുള്ള പല സമയത്തും ആ നിലക്കുള്ളൊരു ചിന്ത അവന് വരുന്നത് കൊണ്ടുമാണ് അവന് സംജാതമാകുന്നതെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോടും മറുപടി പറഞ്ഞിരിക്കുന്നു. ഈ വിഷയവും ഇമാം ഖുർത്തുബി തങ്ങൾ അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ ദുനിയാവിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നും ഇവിടെ ജീവിക്കുന്നവരാണെന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണം. അതേ സമയത്ത് ആഹ്റത്തെക്കുറിച്ചുള്ള ചിന്തയാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ അടുത്ത സമയം തന്നെ മരണപ്പെടുമെന്നുള്ള ചിന്തയോടുകൂടെയാണ് ഉഹ്റവിയായ ഇബാദത്തുകൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അഥവാ ഇബാദത്തുകളൊക്കെ നിർവഹിക്കുമ്പോൾ അടുത്ത സമയം ഈ ഇബാദത്തിന് ഞാൻ എനിക്ക് കഴിയുമോ എന്ന ഒരു ഭീതിയോടുകൂടെ ഒരു ചിന്തയോടുകൂടെയായിരിക്കും നിർവഹിക്കേണ്ടതെന്നും ഐഹികമായ ജീവിതത്തിൻ്റെ വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഞാൻ എന്നും ജീവിക്കുമെന്നുള്ള ചിന്തയോടുകൂടിയും ആയിരിക്കണമെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.